സമയത്ത് ഇതിന് പേരൊക്കെ കഴിക്കാൻ കിട്ടും. ഒരുപാട് ഒരുപാട് നല്ലവണ്ണം ഇതൊന്നല്ല, ഇതിപ്പോ ഒരുപാട് പേര് അറുത്ത് കഴിച്ചതടിയില്ലേ. ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരില്ലല്ലേ, ഒന്നും ഒന്നും സംഭവിക്കില്ല, നല്ലവണ്ണം കായ്ക്കും. ഇതിപ്പോ ഏകദേശം ഒരു 4 വർഷമായിരുന്നത്. ഞാൻ ചെറിയ പ്ലാന്റ് വെച്ചതാണല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് നല്ല വലിപ്പമുള്ള പയായിരിക്കും. ഇതാവുന്നുള്ളൂ, ഇത് വേണമെന്ന് പൊട്ടിച്ച് കഴിക്കാം. പൊട്ടിക്കോ. ഇതിലിതാ നമ്മള് പൈസ ഉണ്ട്, അതായത് നമ്മള് പൊട്ടിച്ച് നോക്കാതിന്റെ. ഇത് പൈത്ത് കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോരും കേട്ടോ. നല്ലൊരു ഇതൊക്കെ മാവുകൾ ഉണ്ടല്ലേ, മാങ്ങ കായ്ക്കാൻ തുടങ്ങി പ്ലാന്റുകൾ ഉണ്ടിട്ടാണ്. നമ്പുമ്പോ ഈ കാണുന്നൊക്കെ അത് വേൾഡില് നല്ല ഫേമസ് ആയ മധുരമുള്ള മാങ്ങയിലെ ഗ്രീനാണ് ഇത്. ഇതന്നെ ഇതിന്റെ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്, നല്ല വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇനി പിന്നെ അതുപോലെ കാട്ടിമ്പോൾ കായ പിടിച്ചുണ്ട്, ഒരുപാട് മാവുകൾ കായ പിടിച്ചാൻ അവിടെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡ്രമ്മോട് കൂടി ആൾക്കാർക്ക് കൊടുക്കോ? ഡ്രമ്മോട് കൂടി ഡ്രമ്മില് നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കേട്ടോ. അത് മാത്രല്ല, നമുക്ക് ചെടികൾ വെക്കണമെങ്കിൽ മാത്രല്ല, എത്ര വലുപ്പം ഉണ്ടെങ്കിൽ ആർക്കും പൊക്കി വെക്കാം. കണ്ടില്ലേ, പൊക്കിട്ട് രണ്ട്. ഇതാണ് ഉമ്മർ ചാമ്പ. ഉമ്മർ ചാമ്പയിലെ റാണിയാണിത്. ചാമ്പകളുടെ റാണി അല്ലേ, ചാമ്പകളുടെ റാണിയാണിത് ഉമ്മർ ചാമ്പ. ഇതും കായ ഉണ്ടായിരുന്നു, കായപ്പോ കഴിഞ്ഞു, വീണ്ടും ഇതാ കായ തുടങ്ങിയില്ലേ. കണ്ടില്ലേ, ഇത് എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ? ഇത് മലപ്പുറം കോട്ടക്കല്. കോട്ടക്കൽ തൊട്ടടുത്ത് തന്നെ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. CHS അടിച്ചാൽ മതി, നമ്പറും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഗൂഗിൾ മാപ്പിൽ കിട്ടും. ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കിട്ടും, മാപ്പ് കിട്ടും, അതുപോലെ എല്ലാം ടെലിഫോൺ നമ്പർ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ദാ ഇതാണ് സ്ട്രോബെറി യെല്ലോ പേര. അതായത് ഇത് എങ്ങനെയാണ്, എത്ര സമയം എടുക്കും കായ്ക്കാനൊക്കെ? ഇതൊക്കെ ശരിക്കും നല്ലൊരു പ്ലാന്റ്, ഒരു 1000 രൂപന്റെ പ്ലാന്റുകളൊക്കെ വാങ്ങിച്ച് ഒരു 6-ാമത്തെ മാസം കായ്ക്കും. നല്ല അടിപൊളി വെറൈറ്റീസ് ആണ്, അടിപൊളി വെറൈറ്റിയാണ്. ഈ ഡ്രമ്മോട് കൂടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക്. പിന്നെ അത് മാത്രല്ല, ചട്ടിയിലെ എല്ലാ സമയത്തും നിൽക്കും, ക്ഷീണം ഉണ്ടാവില്ലേ? ആ എപ്പോഴും കായ്ക്കും. ഇതിൽ തന്നെ നോക്കിയ കാലത്ത് തന്നെ കാണാം, ചെറുതും വലുതും പല പ്രായമുള്ള ഇതിൽ തന്നെ കാണാം. ഏറ്റവും തണ്ടില്ലേ, അപ്പൊ ഇത് കണ്ടി ഇതാ, ഇത് ഇത് കണ്ടില്ലേ, ഇത് പൈത്തത്. ഇതിന് കണ്ടില്ല, ഇതിന് നേരെ നല്ല വലുപ്പുണ്ടല്ലോ. ഇതൊരു 2 ദിവസം കൊണ്ട് പൈക്കാളാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ ഏറ്റവും ചെറുത്. ഫുൾ ടൈം കിട്ടും, ആ ഫുൾ ടൈം. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, പേരല്ല, അടിപൊളിയാ. ഒന്ന് കാണിച്ചു കൊടുത്താ, ഒന്ന് പൊട്ടിച്ചാ സംസാരിക്കാനാ. ഇതാണ് സ്ട്രോബെറി യെല്ലോ പേരന്റെ അകട്ട. ഇതിപ്പോ കഴിക്കാൻ പറ്റും നമുക്ക്? കഴിക്കാം, കഴിച്ചു നോക്കി. ഇതെങ്ങനെയാണ് വളവും കാര്യങ്ങളൊക്കെ? എങ്ങനെ എല്ലുപൊടി ചാണകപ്പൊടി ഫുൾ ടൈം കിട്ടുമല്ലേ, അടിപൊളിയാട്ടാ. പിന്നെ പിന്നെയും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഇത് ലോങ്കണാണ്, ഇത് ലോങ്കണാണ്. ഇതെങ്ങനെയുണ്ട് ഈ ഒരു വെറൈറ്റി? ഇത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് നല്ല വലിപ്പമുള്ള പയായിരിക്കും. ഇതാവുന്നുള്ളൂ, ഇത് വേണമെന്ന് പൊട്ടിച്ച് കഴിക്കാം. ഒന്ന് പൊട്ടിച്ചോളൂ, പൊട്ടിക്കോ. ഇത് ആവുന്നുണ്ട്, ആ തൈകളുണ്ട്, ഇതായിട്ടില്ല, ഇതുണ്ടല്ലേ, റെഡി ആവുന്നുള്ളു. ഇത് പൈക്കാണ്, ഇനിയും പിടിക്കുക ഏകദേശം ഒരു 2 മാസത്തിന്റെ അടുത്ത്. ആയിട്ടില്ല, ഇത് റെഡി ആവുന്നുള്ളൂ. ഇത് നല്ല വലിപ്പം വെക്കും, ഇത് സീഡും കുറച്ച് വലിപ്പം ഉണ്ടാവും, പക്ഷെ പയ നല്ലവണ്ണം വലിപ്പം ഉണ്ടാവും കേട്ടോ. പയ അത്യാവശ്യം ഇത് കണ്ടില്ല, ഇതിന് കണ്ടില്ല, ഇപ്പൊ തന്നെ ഈ വലിപ്പം വെച്ചു പയം കണ്ടില്ലേ. ഇത് കണ്ടില്ല, ഇവിടത്തെ ഇതിപ്പോ ഓരോരുത്തർ വരുന്നവര് പൊട്ടിച്ച് കഴിക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള തൈകളൊക്കെ ഇവിടെ, ആ തൈകളുണ്ട്. ലോങ്ങിന് കുറെ വെറൈറ്റി തൈകളുണ്ട്, വൈറ്റ് ഉണ്ട്, ഫോർ സീസൺ ഉണ്ട്, ഡയമണ്ട് ഇവർ ഉണ്ട്, റൂബി ഉണ്ട്, പിംപോങ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ലീഫ് വെറൈറ്റികളുണ്ട്, ഒരുപാട് വെറൈറ്റികൾ. ലോങ്ങ് തൈകൾ ഇവിടെ റെഡിയാണ്. സ്ട്രോബെറി റെഡ് അല്ലത്? ആ റെഡ്, ഇത് സ്ട്രോബെറി പേര റെഡ്. ഇതിലൊരു പ്രത്യേകതകളും എന്തൊക്കെയാണ് കാര്യങ്ങളും ശംസുക, അത് എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞു. ഇത് കായ്ക്കാൻ എല്ലോ പോലെയല്ല, കുറച്ചൊരു 3 വർഷം ഒക്കെ ആവും കായ പിടിക്കാൻ. നല്ലവണ്ണം കായ പിടിക്കൽ തുടങ്ങിയ പിന്നെ നല്ലവണ്ണം കായ പിടിക്കും. കണ്ടില്ലേ, അതില് ഏകദേശം ഏത് സമയത്ത് ഇതിന് പേരൊക്കെ കായ്ക്കാൻ കിട്ടും. ഒരുപാട് ഒരുപാട് നല്ലവണ്ണം ഇതൊന്നല്ല, ഇതിപ്പോ ഒരുപാട് പേര് അറുത്ത് കഴിച്ചതടിയില്ലേ. ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരില്ലല്ലേ, അത് ഒന്നും ഒന്നും സംഭവിക്കില്ല, നല്ലവണ്ണം കായ്ക്കും. ഇതിപ്പോ ഏകദേശം ഒരു 4 വർഷമായിരുന്നത്. ഞാൻ ചെറിയ പ്ലാന്റ് വെച്ചതാണല്ലോ. എല്ലാ സമയത്തും കിട്ടില്ലേ? എല്ലാ സമയത്തും കിട്ടും. അതായത് ടേസ്റ്റ് നമ്മളെ വീട്ടില് ടേസ്റ്റ് ഇല്ലാന്ന് പറയില്ല കേട്ടോ. ഇത് പ്രത്യേക ടേസ്റ്റ് തന്നെ, എല്ലാവരും ആരും വന്നിട്ട് കഴിച്ചിട്ട് ഇതിന് തൈകളും വാങ്ങി പോയിട്ടുണ്ട്, വാങ്ങുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് പൊളിച്ചു കാണിച്ചുകൊടുത്ത. ഇതൊരു പ്രത്യേക ഫ്ലേവർ അല്ലേ, നമ്മളെ മുന്തിരിപ്പേരന്റെ ഒക്കെ വേറെ ലെവല്. ഇത് വേറൊരു മുന്തിരിപ്പേര പോരല്ല, അത്ര ടേസ്റ്റ് പോരല്ല. ഇതൊരു പുളി മധുരം കൂടി സൂപ്പറാണ്. മുന്തിരിപ്പേര ഉണ്ട് ഇവിടെ, പക്ഷെ മുന്തിരിപ്പേര അത്ര പോരാ. അയാൾ ഒരുപാട് ഇഷ്ടമുണ്ട്, അപ്പൊ അത് നോക്കുമ്പോ എത്ര പോരണം. അപ്പോ കൊമ്പ് തന്നെ കണ്ടില്ലേ, തായേക്ക് വെക്കണം കാഴ്ചിട്ട്, ആ കോലത്തിലാണ് ഇതിൽ പയുണ്ടായിട്ട്. ശംസുക, എങ്ങനെയാണ് ഈ ഒരു സ്ട്രോബെറി പേര ഇത്രയധികം കായ്ക്കാനുള്ളൊരു കാരണം? ഇല്ല, ഇതിന് ഞാൻ കാര്യമായിട്ട് വളങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതിന് ആകെ എല്ലുപൊടി, ചാണകപ്പൊടി,
അതുപോലെ തന്നെ പിന്നെ ഞാൻ ലിക്വിഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, കടലപ്പിണ്ണാക്കും പിന്നെ വേപ്പിമിണ്ണാക്ക് പിന്നെ കഞ്ഞിവെള്ളം പിന്നെ അത് ചാണകപ്പൊടി ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 15-20 ദിവസമാകുമ്പോൾ അതിൻ്റെ നേർപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഒന്നാമത് ഇതിൻ്റെ തേകളൊക്കെ കണ്ടില്ലേ ജപ്പാൻ വരെ നല്ല കാഴ്ചകളായിട്ട് അത് കുറേ വെച്ച് കൊടുക്കുക. ആ ഒരു വളം മതി, അടിപൊളിയല്ലേ. കാര്യമായിട്ട് വീട്ടിൽ വലിയൊരു കൂടുതൽ പൈസ ചിലവാക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളമാണ്. അപ്പോൾ 1 കിലോ നല്ല എല്ലുപൊടി ആണെങ്കിൽ 50-60 രൂപ കിട്ടും, വേപ്പ് മിണ്ണാക്കും കിട്ടും 50 രൂപ ഒക്കെ, കടലപ്പിണ്ണാക്ക് 65 രൂപ കിലോ കിട്ടും. അതുകൂടി 1 കിലോ ചേർത്താൽ തന്നെ 200 രൂപയ്ക്ക് കാണിച്ച് ഇപ്പം നല്ലവണ്ണം വളം വീട്ടിൽ നല്ല വളം വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും, ഇത് ഇതിനൊക്കെ റെഡ് കളറാവും കേട്ടോ, ഇതിനൊക്കെ പൈത്ത കളറാവും. അപ്പോൾ അർത്ഥ കേൾക്കുമ്പോൾ അത് ഉണ്ടല്ല, ഈ ഒരു പഴം കണ്ടില്ല, ഇത് അത്യാവശ്യം പൈത്തലുണ്ട്. അത് കഴിച്ചു നോക്കണേ, അതാ തവിട ഇത് കഴിച്ചു നോക്കണേ. ഇതാണ് ശരിക്കതിൻ്റെ യഥാർത്ഥ പൈപ്പായിട്ടുള്ളത്. നല്ല മധുരമുണ്ട്, നല്ല നല്ല ടേസ്റ്റ്. ഇതാണ് ശരിക്ക് അത് കഴിച്ച് കുറച്ച് പച്ചയുന്നുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അപ്പൊ എല്ലാരും വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റി ആണ് ഇത് അല്ലേ. ഇത് വെക്കാം ആറ് പേരകൾ, ഇത് ജപ്പാൻ പേരയാണ്, പിന്നെ ഇത് കേട്ടില്ല, ജപ്പാൻ പേര. ഇപ്പൊ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് അല്ലേ, നമ്പർ 1 ആയിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നത് ജപ്പാൻ പേരാണ്. പിന്നെ VNR നമ്പർ 2 ആയിട്ട് പറയുന്നത്. VNR അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ അല്ലേ. ഇത് VNR അല്ലേ, VNR കേട്ടില്ലേ. ഇതിന് വലിയ പേരൊക്കെ ഉണ്ടായിരുന്നു ജിമേ, ഏകദേശം 600-700 ഗ്രാം വരെ. നമ്മളെ വീട് ചെയ്താ ആദ്യം വീട് ചെയ്ത. അപ്പൊ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, ഡ്രമ്മോട് കൂടി ആൾക്കാർക്ക് കൊടുക്കുമോ? ഡ്രമ്മോട് കൂടി ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേരൊക്കെ നമ്മള് തൈകള്, തൈന്റെ പുറമെ പിന്നെ ഡ്രമ്മും വള്ളത്തിലുള്ള കേഷ് വേറെ വരും. പക്ഷെ എന്നാലും ഓവർ മുടക്കുകളൊന്നും വരുന്നില്ല, വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള. അത് മാത്രല്ല, നമുക്ക് ചെടികൾ വെക്കണ മാത്രല്ല, എത്ര വലുപ്പുണ്ടെങ്കിൽ ആർക്കും പൊക്കി വെക്കാം. കണ്ടില്ലേ, പൊക്കിട്ട് രണ്ടു പേർക്ക് ശരിക്കും പൊക്കിട്ട് വണ്ടി കയറ്റാനും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതിലാ ചെയ്തിട്ടുള്ളത്. ഒന്ന് പിടിച്ച നോക്കട്ടെ, പൊക്കുവോ? പൊക്കുന്നുണ്ട്, ആർക്കും പൊക്കിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകും ചെയ്യാം. അടിപൊളിയാട്ടാ, ഓവർ ബുദ്ധിമുട്ടുകളില്ല. ഇതിന്റെ പരിചയപ്പെടുത്തുക, ഇത് എങ്ങനെ വളങ്ങളൊക്കെ? വളങ്ങൾ തന്നെ എല്ലുപൊടി ചാണകപ്പൊടി ഒക്കെ തന്നെ. ഇത് അങ്ങനെ ഇത് ഡ്രമ്മ് ചെയ്തേനെ ഉണ്ടല്ലേ, ഡ്രമ്മ് വളയൊന്നും ഇല്ലട്ടാ, ഇരുമ്പിന്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പിന്റെ പൈപ്പ് കൊടുത്തിട്ട് പിന്നെ പെയിന്റ് അടിച്ചതാണ്. അതിന്റെ ഹോൾസുകളും ചെയ്യാമെങ്കിലും വീട്ടിലേക്ക് കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പഴങ്ങൾ അറുത്താൽ മാത്രം മതി, മാത്രം മതി, വേറെ ഒന്നും ചെയ്യല്ല. അത് മാത്രമല്ല, നല്ല ഭംഗി. 3 മാസം കഴിഞ്ഞ ദിവസം കുറഞ്ഞ വെള്ളം കൊടുക്കുക. ഇതിന് ചാമ്പകളിൽ അതുപോലെ തന്നെ കുറെ ഐറ്റം വെറൈറ്റി ചാമ്പകൾ എന്റെ അടുത്തുണ്ട്. ഗ്രീന്, അതേമാതിരിക്ക് റെഡ് തായ്ലാന്റ്, അതേമാതിരിക്ക് ബാലി ചാമ്പ, ബെൽചാമ്പ, ദൽഹേരി ചാമ്പ. എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് ഉമർ ചാമ്പ. ഉമർ ചാമ്പിന് പല ഐറ്റം തൈകളുണ്ട്, വലിപ്പമുള്ളതും ചെറുതും. വലിയ പ്ലാന്റ് കായ പിടിച്ച തൈകളൊക്കെ കൊടുക്കാറുണ്ട്. ഉമർ ചാമ്പിയും ദൽഹേരി ചാമ്പൊക്കെ കായ പിടിച്ചാനുണ്ട് കൊടുക്കാറുള്ള. ഇത് കണ്ടില്ലേ, ഇത് ഉമർ ചാമ്പ ചാമ്പകൾ ഏറ്റവും മധുരം കൂടിയ ഒരു ദൽഹേരി ചാമ്പയും ഉമ്മർ ചാമ്പൊക്കെ സൂപ്പറാണ്. ഉമ്മർ ചാമ്പ ഒരുവിധ ആളുകളൊക്കെ ചോദിച്ചു വരുന്നത് ഉമ്മർ ചാമ്പ. ശരിക്കും ഈ ഉമ്മർ ചാമ്പ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ആള് അല്ല, ഉമ്മർ ഇട്ട പേരൊന്നും അല്ല അത്. ഉമ്മർ പാവത്തിന് മൂപ്പരിട്ടല്ല, ആളുകൾ വാങ്ങിപ്പോയിട്ട് ഉമ്മറിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു, ഉമ്മർ ചാമ്പാന്ന് ഇട്ടു, അത്രേ ഉള്ളു. മൂപ്പരിട്ട പേരല്ല, ഒരിക്കലും പേരിനെ ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. പക്ഷെ ചാമ്പ എങ്ങനെ ഉണ്ട്? നല്ല സൂപ്പർ ചാമ്പയാണ്. പക്ഷെ സംഭവം ഉമ്മറിന്റെ പോയാലേ നല്ല ചാമ്പയാണ്. എത്ര എത്ര രൂപ മുതലാണ് ഇവിടെ തൈകളുള്ളത്? ഇവിടെ എന്റെ അടുത്ത് ഇപ്പൊ 300 വിളിച്ച്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇവിടെ തൈകളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ വീണ്ടും തൈകൾക്ക് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് അന്ന് കണ്ടില്ല, കായ പിടിച്ച തൈകളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇത് വന്നിപ്പോ മരം കാലിയായി, വീണ്ടും തൈകൾക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് ലോങ്ങണൊക്കെ ഒരുവിധൊക്കെ നമ്മളിവിടുന്ന് ചെയ്യുന്നാട്ടാ. ഇവിടെ ചെയ്ത തൈകളാണ് ഉള്ളത്. വലിയ പ്ലാന്റുകൾ എന്റെ അടുത്തുണ്ട് ചെയ്യുന്നതാണ്. ഇത് അബിയു പ്ലാന്റുകളാണ്, ഇതൊക്കെ ഇത് കണ്ടില്ലേ, വലിയ പ്ലാന്റുകൾ കൊടുക്കാറുള്ള. അന്ന് അന്ന് വന്നന്ന് ഗ്രോ ബാഗ് ആയിരുന്നു, ഇപ്പൊ ചട്ടിയിലാക്കിണ്ടൊക്കെ വലിയ പ്ലാന്റുകൾ, നല്ല പ്ലാന്റുകൾ ചട്ടിയിൽ. കായ്ക്കോ? ഇതൊക്കെ കായ പിടിച്ച് ഇത് തന്നെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. കായ പിടിച്ചൊക്കെ ഒരിക്കലും പെറുക്കി പോകുന്നുണ്ട്. കായ പിടിച്ചാണ് ഇപ്പൊ കായ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയല്ലോ, അതിന്റെ സീസൺ കഴിഞ്ഞു തുടങ്ങി. എന്നാലും നല്ല പ്ലാന്റുകൾ ഇപ്പൊ അടുത്ത പ്രാവശ്യത്തേക്ക് കൊണ്ടുവെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഉറപ്പാണ് ഇത് കായ്ക്കുന്നത്. ഇതെങ്ങനെ ചട്ടി വെക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് അബിയു? ചട്ടിയിൽ വെക്കാം, കൊറേക്ക. എന്നാലും മണ്ണിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിനെ കൂടെ തന്നെ ഇതേ പ്രായമുള്ള മണ്ണിൽ വെച്ച് ഇതിന് ഡബിൾ വലിപ്പമായിട്ടുണ്ട്. മണ്ണിൽ വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള പഴം കിട്ടും, നല്ലവണ്ണം കായ പിടിക്കും ചെയ്യും. ഇതൊക്കെ മാവുകൾ ഉണ്ടല്ലേ, മാങ്ങ കായ്ക്കാൻ തുടങ്ങി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ ആണിത്, ഇതന്നെ ഇതിന്റെ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്, നല്ല വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ കാട്ടിമുഖം കായ പിടിച്ചുണ്ട്, ഒരുപാട് മാവുകൾ കായ പിടിച്ചാൽ ഇവിടെ ഉണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഒരു പേര ഉണ്ടല്ലോ, അതേ തായ്പിങ്ക്, തായ്പിങ്ക് പേരാണ്. തായ്പിങ്ക് പേര ഞാൻ ആണെങ്കിൽ അവിടെ കാണിച്ചത്, ചെറിയ പ്ലാന്റ് തന്നെ കായ പിടിച്ച് കാണിച്ചതാണ്. ഇത് തായ്പിങ്ക് ആണ്.
കാഴ്ചനെ കൊടുക്കാം നമുക്ക്. ആ കാഴ്ച പ്ലാന്റുകൾ ഇനി ഇവിടെ വന്ന് നോക്കി ഞാൻ കാണിച്ചതാണ്. ഏറ്റവും ചെറിയ പ്ലാന്റ് കാഴ്ചയാണ് ഇത്. തായ്പിങ്ങാണ് കായ പിടിച്ച് കണ്ടില്ലേ? ആ ചെറിയ പ്ലാന്റ്. ഇനി അതിന് ചെറുത്ത് കണ്ടില്ലേ ഈ തെയ്യണ്ടില്ലേ കായ പിടിച്ച്? ആ ഇതെങ്ങനെയുണ്ട് പേര ടേസ്റ്റ്? ഇത് ഈ തെയ്യിന് എത്ര ഉള്ള? 200 രൂപ ഉള്ളു തെയ്യകൾക്ക്. തായ്പിങ് നല്ല നല്ല 250 ആണ്. ഏഹ് ആ 250. 250 കുഴപ്പമില്ല, ഡിസ്കൗണ്ട് ആക്കലുണ്ടായിരുന്നു. ഒരിക്കലും നമ്മള് പറഞ്ഞ റേറ്റ് ഒരിക്കലും കിട്ടുമല്ലോ. കുറക്കലുണ്ടല്ലോ. ചാമ്പകളുടെ റാണി അല്ലേ? ചാമ്പകളുടെ റാണിയാണത്. ചാമ്പ ഇതും കായ ഉണ്ടായിരുന്നു. കായ കഴിഞ്ഞു, വീണ്ടും കായ തുടങ്ങിയില്ലേ? കണ്ടില്ലേ കായ വരുന്നുണ്ട്. നമ്മൾ ചാമ്പ കായ പിടിച്ചുണ്ട് ഇവിടെ. ഇതാ ദൽഹരി. ദൽഹരി അതുപോലെ തന്നെ ചോദിച്ചു വരുന്നതാണ്. എങ്ങനെയുണ്ട് ശംസുക്ക് കഴിച്ചത്? ദൽഹരി ചാമ്പ ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ചാമ്പ, നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ്. ചാമ്പാണ് നല്ല ടേസ്റ്റാണ്. വെക്കാൻ പറ്റിയതാണ്, വെക്കാൻ പറ്റും. ഉരുളൊക്കെ വേണ്ട ശംസുക്ക് പിന്നെ പറഞ്ഞ. അപ്പൊ ഈ കാഴ്ച പ്ലാന് കൊടുക്കാളല്ലേ? അത് കൊടുക്കാളന്നെ. ഇതൊക്കെ ഇവിടെ കാഴ്ച പ്ലാന്റുകളാണ് ഒരുപാടുണ്ടല്ലേ. അതിനുള്ളിൽ ശരിക്കും ഒരു ആമസോൺ കാർഡ് പോലെ ആയിക്കോട്ടെ. ഫുള്ള് ഫ്രൂട്ടുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ വലിയ മരങ്ങളും ഉണ്ടാവും. ഈ പ്ലാന്റുകളൊക്കെ കാഴ്ചയാണ്. ഇതാ മാവുകളാണ്, ഇതൊക്കെ കാണുന്നൊക്കെ നല്ല ഏറ്റവും മാവുകൾ. നല്ല സൂപ്പർ തൈകളുണ്ട്. ഒക്കെ പൂവിട്ടിക്കണല്ലോ. ആ പൂവിട്ട് കായ തുടങ്ങിയല്ലോ. ഇപ്പൊ മാവ് കായ്ക്കണ സമയല്ലേ. ഏതൊക്കെ വെറൈറ്റീസ് മാവുകള്? ഒരുപാട് വെറൈറ്റികൾ. നല്ല കാലാപ്പാടിണ്ട്, പിന്നെ കാറ്റിമൂണുണ്ട്, കുളമ്പുണ്ട്, പിന്നെ നാംഡോക്ക് മായുണ്ട്. നല്ല നല്ല മാവുകൾ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ. കോട്ടർകോണുണ്ട്. സൂപ്പർ മാവുകളാണ് ഒക്കെ. ആ ഡ്രമ്മില് ഡ്രമ്മ് ചെയ്ത് കൊടുക്കലാണ്. ഡ്രമ്മിൽ ആദ്യം തന്നെ ഡ്രമ്മിലാക്കി വെക്കൂല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് ഡ്രമ്മിൽ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കും. ഡ്രമ്മിന്റെ എക്സ്ട്രാ പൈസയും വരുള്ളൂ. മാവുകളൊക്കെ വെച്ച് പൊന്തൂല. ഇത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. വണ്ടി കയറ്റാം, വണ്ടി കയറ്റാം. അതൊക്കെ പൊങ്ങും, അതൊക്കെ വെയിറ്റ് കുറവാണ്. വലിയ പ്ലാന്റ് ഒക്കെ വെയിറ്റ് കുറവാണ്. ഇത് കുറച്ച് ആദ്യം ചെയ്ത് കുറച്ച് വെയിറ്റ് കൂട്ടിട്ടാണ് ചെയ്തല്ലേ. ചൊറഞ്ചി കായ പിടിച്ച് കണ്ടില്ലേ? ഏത് ക്വാളിഫിനോട് കായ പിടിച്ചിട്ടുള്ളത്? നല്ല ചെറിയ പ്ലാന്റ് മതിച്ചിട്ടുണ്ട്. ഇല്ല 200 പ്ലാന്റ് മതിച്ച്. നല്ല കായ പിടിച്ചാണ്. കായ ഇല്ലാത്തതല്ല. ഇതുണ്ട് ഇതല്ല കായ പിടിക്കുക. വെള്ളം കലക്കരുത്. ഓറഞ്ച് പേരേ ഉള്ളു കേട്ടാ. ഓറഞ്ചിന്റെ മധുരം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ലൈമ് പോലെ തന്നെ വെള്ളം കലക്കാൻ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇത് ഇത് ഈ ബുഷ് ഓറഞ്ചിന് പ്രത്യേകിച്ച് നല്ലവണ്ണം കായ്ക്കും. എല്ലോ നല്ല യെല്ലോ കളർ ആകുന്നുണ്ട്. കൊല കുത്തി കായ്ക്കുന്നില്ല. നല്ല സൂപ്പറായിട്ട് കായ്ക്കുന്നതാണ്. ചട്ടിയിൽ വെച്ചാൽ തന്നെ സൂപ്പറായിട്ട് കായ്ക്കുന്നതാണ്. നല്ല കായ്ക്കും. മലപ്പുറം കോട്ടക്കല്. ചെനക്കല് വന്നു. ചെനക്കല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വന്നപ്പോ. ഓക്കെ ഓക്കെ.